നമസ്കാരം, ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. ജെബി ജംഗ്ഷനിൽ ആരായിരിക്കും ഇന്ന് അതിഥി? മറ്റാരുമല്ല, തൻ്റെ ശബ്ദവിന്യാസത്തിൻ്റെ മാസ്മരികതയിൽ മലയാള സിനിമയിൽ സ്വന്തമായി ഇടം നേടിയ നമ്മുടെ സ്വന്തം ഭാഗ്യലക്ഷ്മി. ഭാഗ്യത്തെ സ്വാഗതം ചെയ്യാം ജെബി ജംഗ്ഷനിലേക്ക്. ഭാഗ്യലക്ഷ്മി, യെസ്, എത്ര കാലമായി ഞാൻ ഈ കസേരയിൽ ഭാഗ്യത്തിരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ വരുന്നവരെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്താ സംഭവം? അല്ലേ, എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു സിംഹത്തിൻ്റെ മടയിലേക്കാണ് കയറി ചെല്ലുന്നത്, സൂക്ഷിച്ചും കണ്ടുപോകും. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അമ്മ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് വിട്ടത് കൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. സിംഹം ഒരു മാൻപേടയാണെന്നുള്ള ഭാഗ്യലക്ഷ്മിക്ക് അറിയില്ല, കഴിഞ്ഞിട്ട് പറയാം. ഭീഷണിപ്പെടുത്തിയതാണത്. അല്ല, സാധാരണത്തിൽ ഭാഗ്യലക്ഷ്മിക്ക് അങ്ങനെ പരിഭ്രമം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്താ കാരണം വെച്ചാൽ, ടെൻഷനും പരിഭ്രമമൊക്കെ ഉണ്ടാകേണ്ടത് എന്തെങ്കിലും കള്ളം പറയാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കാണ്. കള്ളം പറയാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ചീത്തപ്പേര് കേട്ടിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ് 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 എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഞാൻ എനിക്ക് ശത്രുക്കളുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാൻ വിശ്വസിക്കുന്നു, എന്നെ അങ്ങ് വല്ലാതെ അങ്ങ് ഹരാസ് ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ. സ്വകാര്യമായിട്ട് പരസ്യമായിട്ട് എന്നെ ബോധത്തോക്കി ആരും ഒന്നും പറയില്ല. അറിയോ, അത് ഭാഗ്യലക്ഷ്മിക്ക് ഒരു സ്ഥാനം സമൂഹത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണം അത്. ശത്രുക്കളുടെ എണ്ണം കൂട്ടിയിട്ടാണ് ഒരാളുടെ പിന്തുണ സാധാരണത്തിൽ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ആർ എ സക്സസ്ഫുൾ പേഴ്സൺ. താങ്ക് യു. മറിച്ച് ഒരു കോഴയോ കോഴയാണെങ്കിൽ ആരും മറ്റേ ഭാഗ്യലക്ഷ്മിക്ക് ഒരു ശത്രുവായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യലക്ഷ്മി അതിൽ അല്പം നെഗളിക്കുകയാണ് ചെയ്യേണ്ടത്. ഓ, എനിക്കൊരു സ്ഥാനം സമൂഹത്തിലുണ്ട്, എനിക്കുമുണ്ട് രണ്ട് ശത്രു എന്നല്ലേ പറയേണ്ടത്. ഏറ്റവും രസം എന്താ അറിയോ, പണ്ട് എന്നെ ഏറ്റവും തെറ്റിദ്ധരിച്ചവരെല്ലാം ഇപ്പോൾ എന്നെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങി. പണ്ട് എന്നെ സ്നേഹിച്ചവരെല്ലാം എനിക്ക് തോന്നുന്നു പുസ്തകം ഇറക്കിയതോടുകൂടെ എന്നെ വല്ലാതെ വെറുക്കാനും തുടങ്ങി. ഇത് രണ്ട് സംഭവം. സ്വരഭേദങ്ങൾ. അപ്പോൾ സ്വരത്തിൽ ഒരുപാട് ഭേദം വന്നു തീർച്ചയായിട്ടും പലരുടെയും. ഭാഗ്യലക്ഷ്മിക്ക് ഇപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം എന്താ ടെൻഷൻ്റെ കാരണം എന്താ അറിയോ, ഒരുപക്ഷേ ഭാഗ്യലക്ഷ്മി പറയാൻ വേണ്ടി ബാക്കി വെച്ച കാര്യം, അല്ലെങ്കിൽ വളഞ്ഞ ഭാഷയിൽ പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മുഴുമിക്കാതിരുന്ന കാര്യം, അല്ലെങ്കിൽ പറയാതിരുന്ന കാര്യം, ഇതേക്കുറിച്ച് എന്തെങ്കിലും ഈ പാവപ്പെട്ടവൻ ഈ എളിവൻ ചോദിക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ്. എന്തൊരു പാവപ്പെട്ട. അല്ല, ചോദിച്ചാലും അത്തരം കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാതിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ഉള്ള കാര്യം പറയാം. കാര്യം എന്താ അറിയോ, ഇതെൻ്റെ മാത്രം ഒരു വിഷയമല്ലല്ലോ, ഇത് ബാധിക്കുന്ന ഒരാൾ കൂടി ഇല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ നമ്മുടെ സമൂഹം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ, ഇപ്പം ഭാഗ്യലക്ഷ്മി ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞു, ഒരു മെച്യൂരിറ്റീൻ്റെ വേറൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, അവിടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതിനെയൊന്നും ആൾക്കാർ വളരെ വേറൊരർത്ഥത്തിലെടുക്കില്ല. ഞാൻ പറഞ്ഞത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എപ്പോഴും മെയിനായിട്ട് ഇപ്പോൾ എനിക്കറിയാം ചോദിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്താ ഞാൻ ചോദിക്കാൻ പോകുന്നത്? ചോദിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി എൻ്റെ മാരീഡ് ലൈഫിൽ വന്ന് സംഭവിച്ച കാര്യങ്ങളായിരിക്കാം. അതിനപ്പുറം എന്താണ് ഇൻഡസ്ട്രിയിൽ ഞാൻ അത് മാത്രമേ പുസ്തകത്തിൽ ഓപ്പൺ ആയിട്ട് പറയാതിരുന്നു. ഞാൻ എന്ത് ചോദിക്കണമെന്ന് ഇങ്ങനെ അപ്പോ ഞാൻ എപ്പോഴെങ്കിലും ഇരുട്ടിന്റെ ഘട്ടത്തിൽ എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാവും. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതായത് ഭാഗ്യലക്ഷ്മിയുടെ പ്രണയത്തെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും, വിവാഹ ഇതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിരിക്കണം എന്നുള്ളത് ഒരു സൂചന തന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഇന്റർവ്യൂവിൽ അത് ചോദിക്കുന്നതാണ്. അപ്പോ മാരേജിനെ കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഒരു പരിധിയിൽ കൂടുതൽ ഓപ്പണപ്പ് ചെയ്താൽ അത് ബാധിക്കുന്ന രണ്ട് വ്യക്തികളില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രശ്നമില്ല. എന്താ കാരണം അറിയോ? അത് അവരല്ലേ പറയേണ്ടത്. അവരാരാണ് ഈ പറയുന്ന രണ്ട് വ്യക്തികൾ? ഏത് രണ്ട് വ്യക്തികൾ? പ്രണയവും വിവാഹവും രണ്ട് വ്യക്തികളാണല്ലോ. ഭാഗ്യലക്ഷ്മി ഓൾറെഡി, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഭാഗ്യലക്ഷ്മി വിവാഹം കഴിച്ച ആള് രമേശ് അല്ലേ? രമേശ് ഓൾറെഡി ഒരു വാരിയയ്ക്ക് അഭിമുഖം നൽകി കഴിഞ്ഞു, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ ഞാൻ രമേശ് ഇവിടെ കൊണ്ടുവരാൻ വേണേലേ? എന്താ കാരണം വെച്ചാൽ, ഒരുപക്ഷെ ഞാൻ അതും കൂടെ കാണിച്ച് എന്നെ ഉപദ്രവിക്കും.
എന്താ കാരണം വെച്ചാൽ ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൻ്റെ ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ സഭ്യമായ രീതിയിലല്ലേ ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കലും നുണ പറയില്ല. ഭാഗ്യലക്ഷ്മിക്ക് എന്നെ വിശ്വാസമല്ലേ? തീർച്ചയായിട്ടും വിശ്വാസം. എന്നെ വേദനിപ്പിക്കില്ല എന്ന വിശ്വാസമുണ്ട്. നമ്മൾ രണ്ടുപേരും വളരെ സുഹൃത്തുക്കളാണെന്നുള്ള ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ ഈ പരിപാടിയോട് നീതി പുലർത്താതെ നമ്മൾ മാച്ച് ഫിക്സിംഗ് നടത്തുമോ എന്നുള്ള കാര്യം പ്രേക്ഷകർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു എൻ്റെ മുമ്പിൽ വന്നിരിക്കും. 100% നടക്കരുത്. എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാം. മാത്രമല്ല ഭാഗ്യലക്ഷ്മി ഞാൻ ചോദിക്കുന്നേക്കാളും കട്ടിയുള്ള ചോദ്യങ്ങൾ ഭാഗ്യലക്ഷ്മിയുടെ ഭംഗി ചോദിക്കാറുണ്ട്, എനിക്കറിയാം. അതാണ് പലരും എൻ്റെ മുമ്പിൽ ഇരയായിരുന്നു, ഇന്ന് ഞാൻ ഒരാളുടെ മുമ്പിൽ ഇരയായിരിക്കുന്നു. പോട്ടെ രമേഷ്, കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ അതിനുശേഷം ശരിക്കുമുള്ള അതിൻ്റെ കാരണങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേർക്കും ചില മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇത് അറിയാവുന്നത്, എന്താണ് ശരിക്കുമുള്ള കാരണമെന്ന്. അതിനുശേഷം പിന്നെ ആ പുസ്തകത്തിൽ വളരെ വിമ്പലോടുകൂടിയും അതുപോലെ ദുഃഖത്തോടുകൂടിയും പിന്നെ അതിൻ്റെ പരാജയം വളരെ ഇതായിട്ട് എഴുതിയിരുന്നു. എൻ്റെ ചോദ്യം ഇപ്പോഴും ആ ദുഃഖവും വിമ്പലോടുകൂടി തന്നെയാണ് അങ്ങനെയുള്ള ഓർമ്മകളിൽ എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയോടുള്ള എൻ്റെ ബഹുമാനം ഈ ചോദ്യത്തിൻ്റെ ഘടനയിലുണ്ട്. എത്ര മാന്യമായ രീതിയിലാണ് ഞാൻ ചോദിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനറിയാം ജെ ബി ജംഗ്ഷനിൽ ജോൺ ബ്രിട്ടാസിൻ്റെ ഒപ്പം ഭാഗ്യലക്ഷ്മി ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ഒരു അന്തസ്സുള്ള ചോദ്യമാണെന്ന് രമേഷിനറിയാം. യെസ്, അപ്പം ഞാൻ അന്തസ്സായിട്ട് മറുപടി പറയാം അല്ലേ? ഒരുപക്ഷെ ആ വാരികയിൽ നൽകിയ അഭിമുഖമായിട്ട് യാതൊരു ബന്ധം പോലും ബന്ധവുമില്ല. ഭാഗ്യലക്ഷ്മി കുറച്ചുകൂടി ഓണേഡായി നോക്ക്. മാത്രമല്ല ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കൊണ്ട് വാച്ച് ചെയ്തു. ഞാനൊരു വിഷ്വൽ മീഡിയ ജോലി ചെയ്യുന്ന ആയതുകൊണ്ട് അവിടെയും ഭാഗ്യത്തിൻ്റെയും കുട്ടികളുടെയും പടമുണ്ട്. അവിടെ വിട്ടിട്ടില്ല മൂപ്പറ മൂപ്പ് കേട്ടാ ഭാഗ്യത്തിന്. അത് വിടാൻ പറ്റില്ലല്ലോ, കാരണം അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കാത്തടത്തോളം കാലം ആ ഫോട്ടോ അവിടെ ഉണ്ടാവും. ഭാഗ്യവും വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അതൊരു സ്ത്രീ വിവാഹം കഴിക്കുക, ഇവിടെ സമൂഹം അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കില്ലല്ലോ. പുരുഷനാണല്ലോ എപ്പോഴും വിവാഹത്തിന്. വീട്ടിൽ ഈ ഒരു പടമുണ്ടോ? എൻ്റെ വീട്ടിൽ ഞാൻ വെച്ചിട്ടില്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ വെച്ചിട്ടില്ല. അത് എന്തായാലും ഞാൻ ഭാഗ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഒരാളെ അപ്പം വീട്ടിൽ വിട്ട് ചെക്ക് ചെയ്തേനെ. അതുകൊണ്ട് കറക്റ്റായിട്ട് സത്യം പറയുള്ളത് എനിക്കറിയാം. ഞാൻ വെച്ചിട്ടില്ല. വെച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ രമേശ് ഭാഗ്യലക്ഷ്മിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളാവസ്ഥയിൽ അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തൊരു കാര്യമില്ല. കാര്യം എന്താ പറയുക, വർഷങ്ങൾ കഴിഞ്ഞു പോയി. ആ കഴിഞ്ഞു പോയ വർഷങ്ങൾ നഷ്ടം നഷ്ടം തന്നെയാണ്. അതിനെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല. എൻ്റെ 22 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ഏ സ്വാഭാവികമായിട്ടും പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരു വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടിയാണ്. ആ സ്വപ്നങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു 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 ഒന്നും സംഭവിക്കാതെ അതങ്ങ് പോയി. അപ്പം നമ്മൾ കുറേശ്ശെ 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 ഒരു മരവിപ്പിൻ്റെ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. പിന്നീട് നമ്മൾ കുട്ടികളുമായി കഴിഞ്ഞ് ഒരു വിധത്തിലും ഒരു കാര്യത്തിലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നും അതെ അന്നും അതെ, ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. വ്യക്തമായി ഭാഗ്യലക്ഷ്മി, എനിക്ക് ഭാഗ്യലക്ഷ്മിയുള്ള ബഹുമാനത്തിന് കാരണം ഭാഗ്യലക്ഷ്മി ഇപ്പോൾ എത്രത്തോളം ഒരു തന്റേടിയായിട്ടുള്ള ചില ആൾക്കാരുടെ കണ്ണിൽ അഹങ്കാരിയായ സ്ത്രീയായി കാണപ്പെട്ടാലും എനിക്കറിയാം ഭാഗ്യലക്ഷ്മി വളരെ എന്താണ് നമ്മുടെ പഴയ പാട്ട് പോലെ നല്ല എന്താ പറയുക തരള ലോലയാണ്. ആക്ച്വലി യഥാർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മി വളരെ സാധാരണപ്പെട്ട ഒരു സ്ത്രീയാണ്. ഉള്ളിൽ എല്ലാ വികാര വിക്ഷോഭ തലങ്ങളും ഉണ്ട് ഭാഗ്യലക്ഷ്മി. പുറമേക്ക് ഭാഗ്യലക്ഷ്മി ചില ഈ ആനിമൽസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാണിക്കുന്ന തന്ത്രം പോലെ ചില അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും തൻ്റെടത്തിൻ്റെയും തലങ്ങളിട്ട് തടയും. ഇത് പറയുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞാണെന്ന് വിചാരിച്ച് എന്നെ മോം ഗ്രഹിച്ച് കാണിക്കേണ്ട കാര്യമില്ല. അതെ, എനിക്കെപ്പോഴും ഭാഗ്യത്തോട് ചോദിക്കാനുള്ള ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം. ഭാഗ്യം വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അത് അത് വ്യക്തിപരമായ പ്രശ്നങ്ങളാവട്ടെ അല്ലെങ്കിൽ സംഘടനാപരമായ പ്രശ്നങ്ങളാവട്ടെ ഏത് കാര്യത്തിനും സൗഹൃദങ്ങളിലാവട്ടെ ഒക്കെ വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുകയും വളരെ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഭാഗ്യത്തിനോട് പലപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ സ്നേഹ
സംഭാഷണങ്ങൾക്കിടയിൽ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശാന്തമായി ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും എന്ന്. ഭാഗ്യം അങ്ങനെ വളരെ ശാന്തമായി ചിന്തിച്ചിട്ടാണോ പല തീരുമാനങ്ങളും എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു വൈകാരികതയുടെ പേരിലാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സിദ്ദിഖ് വളരെ സമർത്ഥനാണ്. സിദ്ദിഖ് വ്യക്തമായിട്ട് ഭാഗ്യലക്ഷ്മിയുടെ സ്വഭാവത്തിൻ്റെ ഒരു വശം പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഭാഗ്യലക്ഷ്മിക്ക് എന്ത് എന്ത് തോന്നുമെന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് അതിനെ ഒരു ചോദ്യമാക്കിയിട്ട് മാറ്റി. സിദ്ദിഖ് പേഴ്സണലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സംഘടനാപരമായിട്ട് ഇടയ്ക്ക് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ഇഷ്യൂ ആയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു വലിയ കോൺട്രവേഴ്സി നടന്നിരുന്നു. ഇപ്പം നമ്മളിവിടെ ഒരാൾ ഇരാൾ നിന്ന്, കാരണം നിങ്ങൾ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രമേഷ് കുമാറിനെ കൊണ്ട് മുമ്പിൽ കൊണ്ട് നിർത്തിയ സ്ഥിതിക്ക് ഇനി ആരുടെയും പേര് പറയാതിരുന്നിട്ട് കാര്യമില്ല. ശ്രീജ, ശ്രീജ സിദ്ദിഖിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാനും സിദ്ദിഖിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ശ്രീജയും ഞാനും തമ്മിൽ ഒന്ന് പിണങ്ങി. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ സിദ്ദിഖ് പഠിച്ച പണി 18 രണ്ട് വലിയ മുതലാണ് ഇടതും വലതും എങ്ങനെ ആ പാവപ്പെട്ടവർ എങ്ങനെ കൈയടിച്ചിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ആ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഡബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ശ്രീജ ഇവിടെ കൊണ്ടുവരുന്നതിനെ ഭാഗ്യലക്ഷ്മിയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ, പക്ഷെ ഞാൻ കോംപ്രമൈസ് ചെയ്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എടുത്ത നിലപാട് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അത് അതെൻ്റെ സ്വഭാവമാണ്. അത് ഒരു വെട്ട് വെട്ടിയാൽ പിന്നെ ഞാനത് കൂട്ടില്ല. അതെല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ ഭയങ്കര കടുപ്പുള്ള സ്വഭാവമല്ലേ, ആണ് ചീത്ത സ്വഭാവമായിരിക്കാം. അതിനു വേണ്ട ചില ആൾക്കാർ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ മൂശാട്ടയെന്ന് പറയും. അതെ, ഞാൻ മൂശാട്ടെ ആണോ? ഇങ്ങനെ മൂശാട്ടയാണ് പറയുന്നതിൽ തന്നെ ഒരു മൂശാട്ടത്തരമുണ്ട്. അതെ, അത് ചിലപ്പോൾ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വളർന്നുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ രമേഷിനെയും സിദ്ദിഖിനെയും ഒക്കെ മാറ്റി വെക്കുകയാണ് അവരെ തിരിച്ച് കൊണ്ടുവരും. എന്താ കാരണം വെച്ചാൽ ചില സംഭവത്തിൽ രമേഷ് ഇനിയും ഉണ്ടോ? രമേഷ് ഇനിയും വരണല്ലോ, അതെ, പേടിക്കണ്ട. ഇല്ല, എനിക്ക് വിഷമമൊന്നുമില്ല. ഒരു പക്ഷേ ഈ ഒരു ഇന്റർവ്യൂ പിന്നീട് ആരെങ്കിലും നോക്കുമ്പോൾ അതിൽ പൂർണ്ണത ഉണ്ടാകണം. തീർച്ചയായിട്ടും രമേഷ് ഇല്ലാതെ ഈ ഇന്റർവ്യൂ നടത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും പൂർണ്ണത ഉണ്ടാവില്ല. തീർച്ചയായും ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരു സമ്പൂർണ്ണ കലാകാരിക്ക് അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് രമേഷ്. ആണെങ്കിൽ നിങ്ങൾ ഒരാളെ കൂടെ കൊണ്ടുവരണമായിരുന്നു. അത് കൊണ്ടുവന്നു അറിയില്ല. ഞാൻ കൊണ്ടുവരും, കൊണ്ടുവരട്ടെ. ഭാഗ്യലക്ഷ്മി ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു, എനിക്കറിയാം ഭാഗ്യലക്ഷ്മി ആരെ കുറിച്ച് എന്തോന്നാ ഇത്. എനിക്ക് ചില സമയത്ത് ഈ ഭാഗ്യത്തോടുള്ള പരാതി എന്താ അറിയോ, ഇത്രയും തൻ്റെടിയായ ഒരു സ്ത്രീ ചില സമയത്ത് എത്തുമ്പോണ്ടല്ലോ ഒന്ന് പറഞ്ഞില്ലേ ഞാൻ വളരെ തരളിതയായ ഒരു എന്നുകൊണ്ട് പറഞ്ഞുകൂടാ. എന്റെ ഞാൻ വളരെ, എനിക്കറിയാം ഭാഗ്യലക്ഷ്മി എന്താ ഉദ്ദേശിച്ചത്. എനിക്ക് ഈ ഇന്റർവ്യൂല് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നെ കുറിച്ച് ഇല്ലാത്ത ക്ലൂ ഒക്കെ ഞാൻ തന്നെ ഇപ്പൊ ഭാഗ്യലക്ഷ്മി പറയാൻ പോകുന്ന എനിക്ക് മനസ്സിലായി. അതായത് ഭാഗ്യലക്ഷ്മി വിവാഹം കഴിച്ചു, ആ വിവാഹത്തിലെ കൈപ്പേറിയ ദിനങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ ആ വിവാഹം അങ്ങനെ മുമ്പോട്ട് പോകേണ്ടതില്ലെന്ന് തിരിച്ചറിഞ്ഞ് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ മാറി, അതിനുശേഷം 40 കാലെടുത്ത് വെച്ചപ്പോൾ പ്രണയം തലക്കടിച്ചു, ഒരു വ്യക്തിയുമായി വലിയ പ്രണയത്തിൽ ഏർപ്പെട്ടു. അതൊരു പക്ഷേ ഭാഗ്യലക്ഷ്മി എന്നുള്ള സ്ത്രീയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഭാഗ്യലക്ഷ്മി സുന്ദരിയാണെന്ന് ഭാഗ്യലക്ഷ്മി തിരിച്ചറിയുന്നു. അങ്ങനെ ഭാഗ്യലക്ഷ്മിയുടെ മുമ്പിലുള്ള കണ്ണാടിയായി ആ വ്യക്തി മാറുന്നു. ശരിയല്ലേ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയല്ലേ. ഭാഗ്യലക്ഷ്മി പറഞ്ഞ വേറൊരു ഭാഷയിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു. ഭാഗ്യലക്ഷ്മി കുറച്ചും കൂടി അതിനകത്ത് നല്ല പ്രണയത്തിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്. എനിക്ക് ആ മേഖലയിൽ അത്ര വശമില്ലാത്തതുകൊണ്ട് ഭാഗ്യലക്ഷ്മി ഞാൻ ഇനി ആ വ്യക്തി ആരാന്നുള്ള കാര്യം ഭാഗ്യലക്ഷ്മി പറയില്ല. മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനാണെന്നുള്ള കാര്യം ഭാഗ്യലക്ഷ്മിക്ക് പറയില്ല. ആണെന്നറിയാലോ? ഇല്ല, അറിയില്ല. അതൊക്കെ ഒരുതരം ക്ലൂ ആണ്. അങ്ങനെ ഞാൻ വണ്ടിയല്ല. മലയാള സിനിമയിലുള്ള ആളാണെന്നറിയാലോ? ഇല്ല, അതും പറയില്ല. എന്തിനേറെ താങ്കളുടെ മുൻ ഭർത്താവ് തന്നെ പറഞ്ഞു തിരക്കഥാകൃത്തും സംവിധായകനുമായ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് പറയില്ല, വേണ്ട, നമ്മൾ അതിലേക്ക് പോകണ്ട. കാരണം അതും ഒരു ഫാമിലിയും ഒരു ഒരു അല്ല, അവർക്കൊക്കെ ജീവിക്കണം, അവരൊക്കെ ജീവിക്കട്ടെ. എന്തിനാ വെറുതെ നമ്മൾ ഒരാളെ, ഇപ്പം എനിക്ക് രമേഷിനെ ചീത്ത പറയാം, രമേഷിനെ എന്നെ ചീത്ത പറയാം, അതിന് പൂർണ്ണമായിട്ട് അവകാശമുണ്ട്. കാരണം ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചവരാണ്. ഞാൻ രമേഷിനെ ചീത്ത പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാൻ ആരുമില്ല. എന്നെ രമേഷ് ചീത്ത പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാൻ ആരുമില്ല, ചോദിക്കാൻ പാടില്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ലല്ലോ, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ്
ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരാൾ വരേണ്ട കാര്യമുണ്ട്. ഒരു ഇൻ്റർനെറ്റിലൊരു ലേഖനം ഞാൻ വായിച്ചു ഭാഗ്യയെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ ഭാഗ്യം എഴുതിയിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. വളരെ ചെറുപ്പത്തിലൊന്നും എനിക്ക് പ്രേമിക്കാനുള്ള അവസരം കിട്ടിയില്ല. പക്ഷേ ഒരു 40 വയസ്സിന് ശേഷമാണ് എനിക്കൊരു പ്രണയം ഉണ്ടായത്. അദ്ദേഹമായിട്ടുള്ള പ്രണയം കാരണമാണ് എനിക്ക് എൻ്റെ സാഹിത്യ വാസനയും അങ്ങനെ പലതും ഉണർന്നതെന്നും ഒരു ബുക്ക് എഴുതാനുള്ള പ്രചോദനമൊക്കെ ഉണ്ടായതെന്നും അതിൽ ഭാഗ്യം എഴുതിക്കണ്ടു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, എനിക്കും ഒരു 54 വയസ്സൊക്കെ ആയി. അപ്പോൾ എനിക്കും ഒരു സാഹിത്യമൊക്കെ എഴുതണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഒരു രണ്ടാമതൊരു സാഹിത്യത്തിൻ്റെയൊക്കെ ഇത് വരണമെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു പ്രണയമൊക്കെ രണ്ടാമത് ഉണ്ടായാലേ എഴുതാൻ പറ്റുമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ലവരെയും സജസ്റ്റ് ചെയ്യാനുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? പക്ഷേ കൃഷ്ണേന്ദ്രൻ ചോദിച്ചാലൊരു പ്രസക്തമായൊരു കാര്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ. ഭാഗ്യലക്ഷ്മിക്ക് ചെറുപ്പത്തിൽ യൗവനത്തിൽ കിട്ടാതെ പോയതൊക്കെ ആ 40 ശേഷമുള്ള പ്രണയത്തിൽ കിട്ടി ഇല്ലേ? കിട്ടി. സംതൃപ്തിയായിരുന്നു? തീർച്ചയായിട്ടും. പക്ഷെ എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിനോട് വിരോധത്തിൽ ഒരു കുറവുമില്ല? ഇല്ല, വിരോധമില്ല. അയാൾ പറ്റിച്ചു? ഇല്ല. വഞ്ചിച്ചു? നെവർ. ഒരിക്കലുമില്ല. എന്നെ വഞ്ചിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് രമേഷായിരിക്കും. കാരണം ഞാൻ പ്രണയിച്ച ആളെ എന്നെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല, എന്നോടൊപ്പം ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഇങ്ങനെ ഒരു പ്രണയിതാവായി കൂടെ ഉണ്ടാവുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതിരിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ അയാളെ എന്നെ വഞ്ചിച്ചു? ഒന്നും പറയാതിരുന്നിട്ട് പോലും ഭാഗ്യലക്ഷ്മിക്ക് അമിതമായ പ്രതീക്ഷകൾ ആ മനുഷ്യൻ്റെ മുകളിലുണ്ടായിരുന്നു. പ്രതീക്ഷകളല്ല, അതാണ് പ്രതീക്ഷകളല്ല എനിക്കുണ്ടായിരുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുന്ന, അതായത് ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. കാരണം എൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വവും ശാരീരിക സുരക്ഷിതത്വവും മാനസിക സുരക്ഷിതത്വവും നോക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. പക്ഷേ ഒരിക്കലും പ്രണയിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഭാഗ്യലക്ഷ്മി ഒരു ഘട്ടത്തിൽ വെച്ചപ്പോൾ അല്പം ഭാഗ്യലക്ഷ്മി പതറിപ്പോയോ? അതായത് ആ മനുഷ്യൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു സഹായവും പിന്തുണയും. ആ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലും എന്താണ്, ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു ഫോൺ കോൾ, അല്ലാതെ എനിക്കവിടെ സാമ്പത്തിക ഭദ്രത തന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫോൺ കോളിൽ കിട്ടുന്ന ചെറിയ വാക്കുകൾ, അത്രയേ ഉള്ളൂ ഒരു പ്രണയത്തിൽ. ഇത്രയൊക്കെ മതി ഒരു സ്ത്രീക്ക്. അതിനപ്പുറമൊന്നും ഒരു സ്ത്രീ പ്രതീക്ഷിക്കില്ല. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ കുട്ടികളോടൊക്കെ ചോദിച്ചു, എനിക്കറിയില്ല, ഇന്നത്തെ ജനറേഷൻ അറിയില്ല. അവരൊക്കെ 10-15 പ്രണയം കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരാണ്, മിണ്ടാണ്ടിരിക്കും. അവരൊക്കെ പിന്നെ ഭാഗ്യലക്ഷ്മിയുടെ ഗുരുക്കളാകാൻ പരിപാടിയുള്ളത്. ഭാഗ്യലക്ഷ്മി, നമ്മൾ സീരിയസ് ആയ ഒരു നോട്ടിലേക്ക് വരുവാണെങ്കിൽ, എനിക്ക് തോന്നുന്നു അനിവാര്യമായും നിങ്ങൾ പിരിയേണ്ടിയിരുന്നു. എവിടെയോ ഒരു നിമിത്തത്തിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കാതോർക്കുകയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കാതോർക്കുകയായിരുന്നു. ആ നിമിത്തം വന്ന സമയത്ത് അദ്ദേഹം ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയായിട്ടുള്ള പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം പല ഭാഷയിലും അറിയിച്ചു. ഭാഗ്യലക്ഷ്മിക്ക് അത് താങ്ങാൻ കഴിഞ്ഞോ? അത് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞ മാതിരി ഞാൻ തകർന്നു. സത്യം തകർന്നുപോയി. എൻ്റെ പല ടോക്ക് ഷോകളിലൊക്കെ ഞാൻ കരയില്ല കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ദിവസങ്ങൾ ഭാഗ്യലക്ഷ്മി കരഞ്ഞിട്ടുണ്ട്. അത് വീട്ടിനകത്തിരുന്നല്ലേ, ആരും കാണാതെ ഇല്ലേ? ആരും കാണാതെ ഇപ്പോഴും ഞാൻ കരയും. ഇപ്പോഴും ഞാൻ ഉള്ളിൽ കരയുന്നുണ്ടായിരിക്കും, നിങ്ങൾ കാണില്ല. എനിക്ക് കാണാൻ പറ്റും. എനിക്കറിയാം ഭാഗ്യലക്ഷ്മിയുടെ പല പല ചേഷ്ടകളും ഗോഷ്ഠികളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെടാ വിളക്കായിരുന്ന ആ പ്രണയം അസ്തമിച്ച് പോയതിൻ്റെ ഒരു നഷ്ട ദുഃഖത്തിൽ ഇപ്പോഴും ഭാഗ്യലക്ഷ്മി കഴിയുകയാണ്. ഒരിക്കൽ കൂടി ആ പ്രണയം ഒന്ന് നാപ്പിട്ടാലോ? ഇല്ല, വേണ്ട വേണ്ട. ഞാൻ ഭയങ്കര ഡേഞ്ചറസ് പേഴ്സണാണ്. ഞാൻ തന്നെ പറയാ, ഇപ്പോൾ ബ്രിട്ടാസ് എപ്പോഴും വിചാരിക്കുന്നത് സത്യസന്ധമായി സംസാരിക്കണം എന്നല്ലേ. ഇവിടെ ഇരുന്നു അല്ലേ, ഇതൊരു കുംഭസാരം ഒന്നും അല്ല. എന്നാലും ഞാനും ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് ഡ്യുവൽ പേഴ്സണാലിറ്റിയോടുകൂടെ സംസാരിക്കുന്നത് എനിക്കും ഇഷ്ടമല്ലാത്തൊരു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരു പ്രണയിനി എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് അപകടകാരിയാണ്. അത്ര പെട്ടെന്നൊന്നും ഞാൻ എന്നെ, അതായത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊരു വല്ലാത്ത പിടിയങ്ങ് മുറുക്കിക്കളയും. അത് താങ്ങാൻ പറ്റില്ല. ഭർത്താവിനെ താങ്ങാൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ എനിക്ക് കാമുകന് താങ്ങാൻ പറ്റുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഭാഗ്യലക്ഷ്മിയുടെ പ്രണയത്തിൻ്റെ അപാരതയിൽ
ആ വ്യക്തി പേടിച്ചു വേണ്ടോ? വലിഞ്ഞ് മുറുക്കി അല്ല, മുറുക്കണം എന്ന് മുറുക്കിയില്ല, മുറുക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് റിയലൈസ് ചെയ്തപ്പോൾ പോയതായിരിക്കാം. കള്ളിക്കാട്ടി നീലി, ഇത് തന്നെ മാധവിക്കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം വളരെ സാഹിത്യമായിട്ടും ലോകോത്തര പ്രണയമായി. എനിക്ക് വ്യക്തമായി ഭാഗ്യലക്ഷ്മി. എന്താ കാരണം വെച്ചാൽ, ഭാഗ്യലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ ഞാൻ വ്യക്തമായി മനസ്സിലാവുന്നു. എന്താ കാരണം വെച്ചാൽ, ഞാൻ കുറേ കാലമായിട്ട് ഭാഗ്യലക്ഷ്മിയായിട്ട് സംസാരിക്കുകയും ബന്ധപ്പെടും. എനിക്കറിയാം ഭാഗ്യലക്ഷ്മിയിലെ ക്യാരക്ടറെ, എനിക്കറിയാം നന്നായിട്ട്. അതായത് ഒരു പിണങ്ങാനും വേണങ്ങാനും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എനിക്കറിയാം. ഒരു കാരണം എനിക്കറിയാലോ, ഓരോരുത്തരെ കാണും. ഞാൻ മൈൻഡ് റീഡിങ് നടന്ന ആളാണ്. പിണങ്ങാനും ഉണങ്ങാനും ഒരു കാരണമില്ല. രണ്ട്, ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പരിപൂർണമായി വിശ്വസിക്കും. സ്നേഹം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, അതിനൊരു ഒരു ലിമിറ്റില്ലാത്തൊരു സ്നേഹമായിരിക്കും, വല്ലാത്തൊരു പൊസഷൻ ആയിരിക്കും അത്. പൊസസീവ്നെസ് കുറച്ച് ഓവറാണ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് ഭാഗ്യലക്ഷ്മിയിലേക്ക് വരണമെന്ന് ഭാഗ്യലക്ഷ്മി ആഗ്രഹിച്ചു. അത് വേണ്ട, ഇല്ല, അത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ഒഴിച്ചു വാക്കില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു കുടുംബത്തെയും ചിതിലപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനത് എല്ലാവരോടും പറയും. എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും വേണമെങ്കിൽ പ്രണയിച്ചോളൂ, അത് സ്വകാര്യമായി വെച്ചോളൂ, ഒരിക്കലും ഒരു കുടുംബത്തെ നശിപ്പിക്കരുത്. ഒരു ബാധയായിട്ട് ഭാഗ്യലക്ഷ്മി അയാളുടെ മുകളിൽ അങ്ങ് കൂടി എന്നാണ് പറഞ്ഞത്. പൊസസീവായി വലിഞ്ഞു മുറുക്കി അങ്ങേർക്ക് മനസ്സിലായി ഒരു അപകടത്തിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുതിരണം. കുതിരണമെങ്കിൽ പലതല ഒറ്റയടിക്ക് വേണം പോകാൻ ഭാഗ്യലക്ഷ്മി സമ്മതിക്കില്ല. അപ്പോൾ ചില നിമിത്തങ്ങൾ ഉണ്ടാക്കി പയ്യെ 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 വലിഞ്ഞു. പക്ഷെ ആദ്യമൊക്കെ ഭാഗ്യലക്ഷ്മി അയാളെ വീണ്ടും പിടിക്കാൻ ശ്രമിച്ചു. പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് വിട്ടുകൊടുത്തു. ഇതെന്താവും, അങ്ങനെ പോകാൻ പറ്റുമോ, ഒരു ബന്ധത്തിൽ നിന്ന് ഒരാൾക്ക് അങ്ങനെ പോകാൻ പറ്റുമോ എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ 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 ഞാൻ വിചാരിച്ചു, ഒന്നും നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഒരാൾക്ക് സ്വയം സ്നേഹമാണെങ്കിലും സ്വയം തോന്നി. ഇപ്പോൾ രമേശ്, ഇപ്പോൾ ഇപ്പോഴും രമേശ് കുടുംബ കോടതിയിൽ പറയുന്നുണ്ട്, ഞാൻ കാത്തിരിക്കുന്നു, വരൂ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്നെ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെ ഒരാളെ സ്നേഹിപ്പിക്കാൻ സാധിക്കും? ഭാഗ്യലക്ഷ്മി ഇത്രത്തോളം പൊസസീവായ ഒരു പ്രണയത്തിൽ നിന്ന് ഭാഗ്യലക്ഷ്മിക്ക് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്ക് ഒരു പക്ഷേ, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോഴും ഭാഗ്യലക്ഷ്മിക്ക് ഈ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇല്ല, പറ്റിയിട്ടില്ല. മനഃശാസ്ത്രജ്ഞരുടെ സഹായം എടുത്തെങ്കിൽ പോലും അല്ല. ഞാൻ അതിനാണ് എൻ്റെ ലൈഫ് ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള പല മേഖലകളിലേക്ക് ഞാൻ തിരിയുന്നത്. എനിക്ക് ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക വരുമാനം വേണം എന്നതിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിനാണ് ഡൈവേർഷൻ ആവശ്യം. സൈക്കാട്രിസ്റ്റുകൾ എന്ത് പറഞ്ഞു? സൈക്കാട്രിസ്റ്റുകൾ നാച്ചുറലി സൈക്കാട്രിസ്റ്റുകൾ തെറ്റാണെന്നല്ലേ പറയുന്നു? എന്നോട് പറഞ്ഞ സൈക്കാട്രിസ്റ്റുകളൊക്കെ തെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അങ്ങനെ പറയുന്ന സൈക്കാട്രിസ്റ്റുകളെ എനിക്ക് പുച്ഛമായിരുന്നു. ഇതെന്ത് സൈക്കാട്രിസ്റ്റാണ്? ഇങ്ങനെയാണോ ഒരു പേഷ്യൻറ്റിനെ ഉപദേശിക്കുന്നത്? തെറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാമല്ലോ. അതിനുശേഷം പല പല വിഭാഗത്ത് നിന്നും ഇതുപോലെ പ്രണയം എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുണ്ടെന്നല്ല, എൻ്റെ നേർക്ക് വന്നിട്ടുണ്ട്. പലരും കണ്ണെറിഞ്ഞു. പലരും എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ഒറ്റ വാക്കിൽ പറയും, പുലിയുടെ വാലിലാണ് നിങ്ങൾ പിടിക്കുന്നത്. പിടിച്ചു കഴിഞ്ഞിട്ട് അവസാനം പുലിയാണെന്നും പറഞ്ഞിട്ട് വിടാനും വയ്യ അത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിപ്പോകണം. പെട്ടെന്ന് ജീവനും കൊണ്ട് സ്ഥലം വിട്ടോ എന്നേ ഞാൻ പറയാറുള്ളൂ. കാരണം എനിക്ക് എന്നെ അറിയാം. അവർ ഓടിക്കഴിച്ചിലായോ? എല്ലാവരും ഞാൻ തന്നെ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അവരെന്തിനാ ഓടുന്നു? പുറമേക്കുള്ള ഭാഗ്യലക്ഷ്മിക്ക് ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതുപതുത്ത നനുത്ത ഒരു ഭാവം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ പ്രേക്ഷകരും തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ തുടക്കമായിരുന്നു സ്വരഭേദമെന്നുള്ള പുസ്തകം. ഇപ്പോൾ അതിൻ്റെ ഒരു അനുബന്ധം മാത്രമാണ് ഈ അഭിമുഖം. ഒരു പുസ്തകത്തിൽ പറഞ്ഞ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപാട് കണ്ണികൾ എവിടെയൊക്കെ വിട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പുസ്തകത്തെക്കുറിച്ച് എൻ്റെ വിമർശനം ഭാഗ്യലക്ഷ്മി തേടുകയാണെങ്കിൽ ഞാൻ പറയുന്നത് എവിടെയൊക്കെ ഒരുപാട് വിടവുകളുണ്ട്, ആ വിടവുകൾ നികത്താൻ ഭാഗ്യലക്ഷ്മിക്ക് പറ്റുമ്പോൾ മാത്രമേ ആ പുസ്തകത്തിൻ്റെ പൂർണ്ണത. ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ട് ആ ബുക്കിൻ്റെ ഒറിജിനൽ എന്താണ് നടന്നത് എന്ന് അത് തന്നെ ഏകദേശം ഈ പുസ്തകത്തിൻ്റെ അത്രയുണ്ട്. അതെപ്പോഴാണ് പബ്ലിഷ് ചെയ്യുന്നത്? അതൊരു പക്ഷേ എൻ്റെ മരണത്തിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമായിരിക്കാം.
ആരെങ്കിലും ഷഷ്ടിപൂർത്തി സപ്തതിക്കൊക്കെ വേണേ ഇല്ല. എൻ്റെ മക്കൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും മരിച്ചിട്ട് ഞങ്ങൾ പബ്ലിഷ് ചെയ്തോളാം. തിരിച്ചു വരാം. ഒരു പ്രണയഭംഗത്തെ അത്ര എളുപ്പത്തിലൊന്നും ഭാഗ്യലക്ഷ്മിക്ക് നേരിടാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രണയം വിടില്ല. ഞാൻ പ്രണയം വിടില്ല. അങ്ങനെ വിടേണ്ട കാര്യമല്ലോണോ? ഇല്ല, സുഖമുണ്ട്, നല്ല രസമുണ്ട് സംസാരിക്കാൻ. എനിക്കറിയാലോ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിനുശേഷം ഭാഗ്യലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പുറമേക്ക് കാണിക്കുന്ന ഈ ഭാവത്തിന് വ്യത്യസ്തമായി ഒരുപക്ഷെ ഒന്ന് പാളം തെറ്റിയിരുന്നെങ്കിൽ ഭാഗ്യലക്ഷ്മി അവിടെ ഇരിക്കില്ലായിരുന്നു. മുകളിലേക്ക് പോയനെ, ആത്മഹത്യയിൽ പോലും അഭയം കാണാൻ വേണ്ടി ഈ ധീരതയായ സ്ത്രീ ശ്രമിച്ചു. അത് രമേശിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട്? രമേശിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണ ശ്രമിച്ചിട്ടുണ്ട്. അച്ഛനായിരുന്നു അന്ന്, അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു അന്ന്. അച്ഛനായിരുന്നു രക്ഷപ്പെടുത്തി. കഴുത്ത് നേർവ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നേർവ് കട്ട് ചെയ്തു, വെയിൻ കട്ട് ചെയ്തു, രക്തം ഇങ്ങനെ ചോർന്നു, ബോധം നഷ്ടം. അച്ഛൻ വന്ന് പിടിച്ചു, പിടിച്ചവർക്ക് ഹാങ്ങിങ് നോക്കി കുടുക്കിട്ടോ, കയറി കയറി കുരുക്കിടുമ്പോഴത്തേക്കും പിന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡോറ് കുറ്റിയിടാതെ ചെയ്തത് വല്ലരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഉള്ളിൽ ആരെങ്കിലും രക്ഷപ്പെടുത്തിക്കോട്ടെ പറഞ്ഞിരുന്നില്ലേ? പക്ഷെ എങ്കിലും അവിടെ ഒരു ഒരു ആത്മഹത്യ സിൻഡ്രം ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ കട്ട് ചെയ്തത്. ഇനി അവിടെ കട്ട് ചെയ്യരുത് കേട്ടോ, വേറെ എവിടെയോ സ്ഥലം മാറ്റിയിരിക്കണം. ഇല്ല, ഇനിയില്ല, ഇനി തീർന്നോ? ഇപ്പൊ ഞാൻ ജീവിക്കുക എന്നുള്ളത് എന്നേക്കാൾ ഉപരി എന്നെ മാതൃകയാക്കുന്ന പല പെൺകുട്ടികളുടെ ആവശ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ രമേശിന്റെ കൂടെയുള്ള ജീവിതകാലത്ത് ആത്മഹത്യ ശ്രമിച്ച് വേണ്ടതിനെ തീരുമാനിച്ച ആത്മഹത്യ പിന്നീട് പ്രണയഭംഗത്തിന് ശേഷം പുറത്തെടുത്തല്ലോ. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് താങ്ങാൻ പറ്റാത്തത് ഇടത്താണ് ഞാൻ അത് ചെയ്യുന്നത്. ഇനിയും താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ ഇനിയും താങ്ങാൻ പറ്റാത്തത് വരില്ല. കാരണം ഞാൻ അന്നത്തെ സ്ത്രീ അല്ല ഇന്ന്. ഞാൻ കുറച്ചുകൂടി ശക്തയായി. ഇന്ന് എന്നെ അങ്ങനെ ആർക്കും, ഇന്ന് എന്നെ കരയിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല. ജീവിതത്തിൽ ഒരബദ്ധമായ മനുഷ്യൻ എപ്പോഴും പറ്റാവും. കാമുകൻ പേടിച്ചോ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞു? അങ്ങനെ അറിഞ്ഞിട്ടുള്ളൂ, അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം വീണ്ടും വീണ്ടും അറിയും. അറിയട്ടെ. ഞങ്ങളിപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾ സ്വാഭാവികമല്ലേ, നിങ്ങളൊരു ഇൻഡസ്ട്രി ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, അങ്ങനെ സംസാരിക്കാറുണ്ട്. സംഘടനകളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരല്ലേ? ഇട്ട് നോക്കുക, എന്ത് വേണം പറഞ്ഞു, എന്തായാലും ഞാൻ പറയില്ല. എറിഞ്ഞു നോക്കുക, കൊരുക്കുന്നെങ്കിൽ കൊരുക്കട്ടെ. എവിടെയെങ്കിലും ഒരിടത്ത്, ഇന്ത്യൻ ആണോ ഏഷ്യയിലാണോ ഇതൊക്കെ ചോദിക്കൂ. ആ, ഏഷ്യയിലല്ല, കൊച്ചിയിലാണോ, കടവന്തരയിലാണോ, ആദിത്യ അക്ഷരം എ ആണോ ബി ആണോ എന്നൊക്കെ ഞാൻ ചോദിക്കണോ? കെ അല്ല, കെ അല്ല, പോട്ടെ. എനിവേ, കാരണം വെച്ചാല് എനിക്ക് ഒരുപക്ഷെ ആ പേര് പറയണ്ടെന്ന് എന്റെ ആഗ്രഹം. പറയരുത്, പറയരുത്, ആ പേരങ്ങനെ ഇരിക്കട്ടെ. ഒരു സസ്പെൻസ് എപ്പോഴും ലോകത്ത് ബാക്കി കിടക്കട്ടെ, അത് ദൈവത്തിന് മാത്രം അറിയാവുന്നതാണ്. ഭാഗ്യലക്ഷ്മി ഈ പ്രണയം കഴിഞ്ഞ ശേഷം സ്വാഭാവികമായിട്ടും ഭാഗ്യലക്ഷ്മി നല്ല സുന്ദരിയ സ്ത്രീയാ, അതിന് തർക്കമില്ലല്ലോ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു സുന്ദരിയാണ്. അദ്ദേഹം പോയ ശേഷം വേണമെങ്കിൽ വേറൊരു പ്രണയത്തിൽ അഭയം നേടാമായിരുന്നു. അതായത് ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു കാര്യം, ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും കാലം നിന്നിട്ടും എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യസന്ധമായിട്ട് ഈ ഈ ഇനിയിപ്പോ ഇത് ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ കാര്യമായിരിക്കാം. ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾക്ക് കഴിയാത്തത് അയാൾക്ക് കഴിഞ്ഞല്ലോ എന്നായിരിക്കും. ആ, ഞാൻ ബാഹ്യമായ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ആന്തരികമായ സൗന്ദര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരാളുടെ ബുദ്ധിയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധി ഞാൻ എന്നോട് അത്തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ നടത്തിയത് ഈ ഒരു വ്യക്തി മാത്രമായിരുന്നു. പുസ്തകം വായിപ്പിച്ചു, അതാ ഞാൻ അത് പറഞ്ഞിരിക്കുന്ന പോലെ സിനിമകൾ വായിപ്പിച്ചു, ഞാൻ കാണാത്തൊരു ലോകം. പ്രസംഗം പഠിപ്പിച്ചു, എങ്ങനെ ധൈര്യത്തോടെ തൻ്റെ അടുത്തുള്ള ഒരു സ്റ്റേജിൽ നിൽക്കാമെന്ന് പഠിപ്പിച്ചു. അപ്പൊ അതായിരുന്നു എന്നെ ആകർഷിച്ചത്. അങ്ങനെ ഒരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല. ഭാഗ്യലക്ഷ്മി എന്നുള്ള ഒരു വനിതയുടെ മനസ്സ് കവരാൻ പറ്റുന്ന ഭൗതിക അല്ലെങ്കിൽ ദിഷണാപരമായ ശക്തിയുള്ള ആൾക്കാർ മലയാള സിനിമയിൽ ഇല്ല അല്ലേ? അതെനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞില്ലേ, എനിക്കെന്തോ തോന്നിയില്ല.
തോന്നിയില്ല. എനിക്ക് തോന്നി. അപ്പോൾ ഈ പ്രണയഭംഗത്തിന് ശേഷം ഒരുപക്ഷെ ആ യോഗ്യതയുള്ള ഒരാളും ഭാഗ്യലക്ഷ്മിയുടെ ജീവിതത്തിലേക്ക് വന്നില്ല. ഇല്ല. ഒരു സിംഗിളായി ജീവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് മക്കൾ വളരെ സ്പോർട്ടി ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അമ്മ ഒന്നും കൂടി പ്രണയിക്കട്ടെ, ആ പ്രണയം കൊണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് അമ്മയുടെ മൂശാട്ട സ്വഭാവം കുറച്ച് കുറയട്ടെ കുറയട്ടെ, അവര് അവരെ ശല്യപ്പെടുത്തുന്നു പറഞ്ഞു. അതെ, ഇങ്ങനെ കോൺസെൻട്രേഷൻ അങ്ങോട്ടാവും, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒഴിവാകട്ടെ. അതല്ലെങ്കിൽ പ്രണയം ഇല്ലെങ്കിൽ ഉണ്ടാകാവുന്ന വിപത്തിനെ കുറിച്ച് മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇതിപ്പോ അവര് രാത്രി ലേറ്റ് ആയിട്ട് വരുമ്പോ ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയല്ലേ, മറ്റേ ഞാൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ അടുത്ത്. അപ്പൊ ഞാൻ അവരെ വിളിക്കില്ല, എന്താ വരാത്തെ. അപ്പൊ അവര് കൂടി തീവ്രമായി ശ്രമിച്ചിട്ട് പോലും ഭാഗ്യലക്ഷ്മിക്ക് വേറൊരു പ്രണയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇൻഫാറ്റുവേഷൻസ് ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട്? എനിക്കോ ചില ഇല്ല ഉണ്ടായിട്ടേ ഇല്ല. എനിക്ക് അതിശയം തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ്? എനിക്ക് ആഗ്രഹം ഇല്ലാന്ന് ഞാൻ നുണ പറയില്ല. ഓക്കെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ, എനിക്കുമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സമയം വൈകിട്ടില്ല ഭാഗ്യലക്ഷ്മി, അറിയില്ല. എന്തായാലും ഭാഗ്യലക്ഷ്മിക്ക് അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. എന്താ കാരണം വെച്ചാൽ? ആരെങ്കിലുണ്ടോ? ഇല്ലല്ല, ഞാൻ തന്നെയാണ്. പ്രൊഫഷണൽ മികവ് നേടി, അതോടൊപ്പം തന്നെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പറപ്പിച്ചു. ചെറിയ കാര്യമല്ല. ഒരു സിംഗിളായിട്ടുള്ള വനിതയ്ക്ക് എപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രകളിലൊന്നാണ്. ഭാഗ്യലക്ഷ്മിക്ക് ചെറുപ്പത്തിൽ കിട്ടാതിരുന്ന എല്ലാ താങ്ങും തണലും മക്കൾക്ക് ഒറ്റയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു അനാറ്റമി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് എടുത്തൊരു ഘടകം. വരട്ടെ, ഇത്രയും നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലും അത് പോസിറ്റീവായിട്ട് നേരിടാനുള്ള ശക്തി എങ്ങനെ ഭാഗ്യക്ക് കിട്ടി? ഭാഗ്യയെ കാണുമ്പോൾ ഇപ്പോൾ എപ്പോഴും എന്താ പറയുക, ഹാപ്പിയാണ്. നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യമാണ്. ഏത് സമയത്തും നമ്മൾ വിളിച്ചാലും ഭാഗ്യ നമുക്ക് വേണ്ടിയിട്ട് ഓടി വരും ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ ഈ രണ്ട് കുട്ടികളെയും എത്ര കാലമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഭാഗ്യ വളർത്തി അവരെ ഈ പൊസിഷനിൽ എത്തിച്ചു, ഇതിനൊക്കെ ശക്തി എവിടെ നിന്ന് കിട്ടി? വനിത, ഈ പുറമേക്ക് ചിരിക്കുമെങ്കിലും മനസ്സിൽ ഒരു സമുദ്രം തിരയടിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തിരിച്ചറിയാത്തൊരു കാര്യമായിരിക്കും. ഇത് ഭാഗ്യലക്ഷ്മി തന്നെയാണ്, എണ്ണയൊക്കെ തേച്ച് പൊട്ടക്കിയിട്ട് ഈ ഭാഗ്യലക്ഷ്മിയാണ് ആ വ്യക്തി ഈ രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. കണ്ടോ, കൊള്ളാം. രണ്ട് ഓമനത്തമുള്ള കുട്ടികൾ, ഭാഗ്യലക്ഷ്മിയുടെ അതേ മുഖശേപ്പാട്ടോ. ഒരു നൊസ്റ്റാൾജി തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഇവരെ കാണുമ്പോൾ ഇവരൊക്കെ വലുതായി. ഭാഗ്യലക്ഷ്മി 28 വയസ്സായി. 28 വയസ്സായി പ്രണയം ആരംഭിച്ചോ? അവര് അവൻ പറയുന്നത് പ്രണയമുണ്ടാകും, ഒരുപാട് പ്രണയം ചിലപ്പോൾ എനിക്കുണ്ടായെന്ന് വരും. അമ്മയ്ക്ക് കിട്ടാറുന്നൊക്കെ അവൻ കോമ്പൻസേറ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മാറി മാറി പ്രണയിച്ചു കൊണ്ടേയിരിക്കും, വിവാഹത്തിലേക്ക് എടുത്തു ചാടില്ല. അവൻ ഭയങ്കര സമർത്ഥനാണല്ലോ. എനിക്ക് ഇതുവരെ എൻ്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് ഞാൻ സംഘടനറിയോ, അവനെ ഗുരുവായിട്ട് ഭാഗ്യലക്ഷ്മി എടുക്കണം. ആ പല കാര്യത്തിലും അവനാണ് എന്നെ അഡ്വൈസ് ചെയ്യുന്നത്. അവൻ ചിലപ്പോൾ പറയും, ആ ഞാൻ ചിലപ്പോൾ പറയാം, എടാ ഇയാളെ ഇങ്ങനെ ഉണ്ടടാ, എനിക്ക് ഒന്ന് ബോയ് ഫ്രണ്ട് ആക്കാൻ കൊള്ളാമോ എന്ന് ചോദിക്കാം. ഛേ, അവൻ അമ്മ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അമ്മയാവുമ്പോൾ എനിക്ക് അമ്മയോട് വെറുപ്പ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് അവർ ഈ പരുവായി. അതെ, അവൻ്റെ മുഖത്ത് തന്നെയുണ്ട് ഒരു പ്രണയത്തിൻ്റെ ലക്ഷണം. അപ്പൊ ഞാനിങ്ങനെ മെനിഞ്ഞാന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് ഒരു ആഗ്രഹം വരുന്നു, നിന്റെ കല്യാണം ഒന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചുകൂട്ടി നടത്തിയാൽ കൊള്ളാം. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഇതുവരെ എനിക്ക് അമ്മയോട് ബഹുമാനം ഉണ്ടായിരുന്നു, ആ ബഹുമാനം ഇനി ഇല്ലാതെയാക്കരുത്, അതുകൊണ്ട് കല്യാണം എന്നൊരു സങ്കല്പം തൽക്കാലം അമ്മ കുഴിച്ചു മൂട്, ഞാൻ വിവാഹം കഴിക്കില്ല. പക്ഷെ ഭാഗ്യലക്ഷ്മിക്ക് ഒരു മുത്തശ്ശിയൊക്കെ ആയിട്ട് പേരക്കിടാങ്ങളെയൊക്കെ താല്പര്യമില്ല. ഇതൊരു മനുഷ്യശ്രീ തന്നെയാണോ? ഇപ്പൊ താല്പര്യമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോണ്ടാവുമായിരിക്കും. എനിക്ക് കാര്യം പിടിയിട്ട്, എനിക്ക് കാര്യം പിടിയിട്ടി. അങ്ങനെ മാർക്കറ്റ് ഇടിക്കട്ടെ അത് അല്ലേ. ഇതൊരു മുതല് തന്നെ കേട്ടോ, ഉള്ള കാര്യം അറിയാതെ പുറത്തേക്ക് വന്നില്ലേ. കേട്ടോ, ആൺകുട്ടികളായതുകൊണ്ട് കൊള്ളാം, പെണ്ണാണെങ്കിൽ ഇപ്പൊ കെട്ടിച്ചു കൊടുക്കണ പ്രായം കഴിഞ്ഞില്ല. പെണ്ണാണെങ്കിൽ ഇപ്പൊ മുതുമുത്തശ്ശിയാകട്ടെ പ്രായം കഴിഞ്ഞിട്ടുണ്ടോ. എന്തായാലും ഭാഗ്യലക്ഷ്മി, നമുക്ക് ഈ ഒരു ഇന്റർവ്യൂവിൽ ചെറിയൊരു ഡീവിയേഷൻ വേണം. ഭാഗ്യലക്ഷ്മിയുടെ ആരംഭകാലം, ബാല്യം, എനിക്ക് ഒരുപക്ഷെ ഭാഗ്യലക്ഷ്മിയെ കുറിച്ച് നമ്മൾ പണ്ട് ഹിസ്റ്ററി പഠിക്കുമ്പോൾ
ഈ സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് അതിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ മുകളിറ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ഭാഗ്യലക്ഷ്മി എന്നുള്ള ഒരു വ്യക്തിയുടെ പല ഘടനകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാല്യമാണ്. ഏറ്റവും ചെറുത് ബാല്യമില്ലായിരുന്നു, ഫ്യൂസ് അടിച്ചു പോയി, ബാല്യവുമില്ലായിരുന്നു, കൗമാരവുമില്ലായിരുന്നു. അതിൻ്റെ തീഷ്ണതയും തിക്തതയും ഒക്കെ പല രൂപത്തിലും തികട്ടി വന്നു. വേദനയും അമ്മയുണ്ടായിരുന്നെങ്കിലും അനാഥ മന്ദിരത്തിൽ വളർന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നടത്തിയ ഒരു ചാറ്റ് ഷോയിലാണ് ഭാഗ്യലക്ഷ്മി ആദ്യമായിട്ട് പറഞ്ഞത്, ചാനലിൽ സംസാരിക്കുന്നത്. അതെ, അതായത് ഒരു അനാഥ മന്ദിരത്തിൽ വെച്ച് നടത്തിയ ചാറ്റ് ഷോയിൽ ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കരുത്, ഈ ഞാനും ഒരു അനാഥയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എനിക്കൊരു അത്ഭുതമായിരുന്നു, കാരണം വെച്ചാൽ ഭാഗ്യലക്ഷ്മി അത് ആ ഒരു മുഹൂർത്തത്തിൽ അത് പറഞ്ഞത് അതുണ്ടാക്കിയ ഒരു ഇലക്ട്രിഫയിങ് എഫക്റ്റ് ചെറുതായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഒരുപാട് വാചകങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ ഈടും പ്രസക്തിയും ഉണ്ടായിരുന്നത് അവരൊറ്റ വാചകത്തിനായിരുന്നു. അത് എപ്പോഴും ഈ ഓർഫൻസിന് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയ വ്യക്തി പറയുമ്പോഴേ അവർ വിശ്വസിക്കുള്ളൂ അല്ലേ. നമ്മൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് സമൂഹത്തിനോട് പറയാനൊന്നുമില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ ചെറിയൊരു മേഖലയിൽ നിന്നുകൊണ്ടായിരിക്കാം ഞാൻ വിജയിച്ചത്, അത് ഡബ്ബിങ് എന്ന് പറയുന്ന ഒരു മേഖലയായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ പറയുമ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി അതൊരു ഇമ്പ്രസീവ് ആകും, കുറച്ചുകൂടി അതിന് ഒരു ആത്മവിശ്വാസം വരും. ഓ, അപ്പോൾ നമുക്ക് ഇനിയും അവസരമുണ്ടല്ലേ ജീവിതത്തിൽ അധ്വാനിക്കാനും പ്രതീക്ഷിക്കാനും. അതുകൊണ്ടാണ് ഞാൻ അവരോട് അങ്ങനെ ഓപ്പൺ ആയത്. ജ്യേഷ്ഠനെയും ചേച്ചിയെയും 3 വയസ്സോ 4 വയസ്സുള്ള ഈ കുട്ടിയെയും ഈ 3 പേരെ അനാഥ മന്ദിരത്തിലേക്ക് കൊണ്ടിടുന്നു. ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കുട്ടിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു മുഹൂർത്തമാണ്. അമ്മയുടെ ആ ഒരു ചൂടിൽ നിന്ന് ഒരു അനാഥ മന്ദിരത്തിൻ്റെ ആ മരവിപ്പിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരു പ്രായം, ഓർമ്മയുണ്ടോ അതൊക്കെ? നല്ല ഓർമ്മയുണ്ട്. ആ അനാഥ മന്ദിരത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പം മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴും ഞാൻ പോയിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. പോകുമ്പോൾ വിഷമമാണോ സന്തോഷമാണോ? എനിക്ക് അവിടെ ചെല്ലുന്നത് വരെ ഒരു നെഞ്ചിടിപ്പ് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്, പക്ഷെ ചെന്ന് കഴിയുമ്പോൾ ഒരുതരം മരവിപ്പാ, പ്രത്യേകിച്ച് വികാരമൊന്നും തോന്നുന്നില്ല. ഇപ്പോഴുള്ള കുട്ടികളെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതിൽ പക്ഷേ ഞാനൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പോൾ അവിടുത്തെ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ നല്ല നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ഭക്ഷണം കഴിച്ച് അവർ പറയുന്ന ഇവിടെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ. നമ്മളിപ്പോൾ അന്ന് ആ ഓർഫണേജിൽ സംസാരിച്ചപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞില്ലേ ഇവിടെ ആവശ്യത്തിൽ കൂടുതലാണ് ഭക്ഷണം. പക്ഷെ ഞാനൊക്കെ താമസിക്കുമ്പോൾ അങ്ങനെ അല്ലായിരുന്നു. ഭക്ഷണം ഉണ്ടായിരുന്നില്ലേ? ഭക്ഷണം ഉണ്ടായിരുന്നില്ല. എനിക്കറിയില്ല ഓർഫൻസിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നറിയില്ല. എനിക്കത്ര ഒരു എനിക്കവിടെ നിന്ന് പോന്നാൽ മതി എന്നായിരുന്നു. കാലിലൊക്കെ വല്ലാതെ ചോറും ചിരങ്ങും ഒക്കെ ആയിരുന്നല്ലേ. ഒരു നനന്ത് പെണ്ണ്, വസ്ത്രമില്ല, സ്നേഹമില്ല, ഭക്ഷണമില്ല, അനാഥത്വം. എങ്ങനെയൊക്കെ സൂക്ഷിച്ചു നോക്കിയാലും ഞാൻ കരയില്ല. ഞാൻ കരയിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ പറഞ്ഞത്, അതെന്താ അങ്ങനെ ചിന്തിക്കുന്നത്? എനിക്കറിയാം മനസ്സ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ക്യാമറയ്ക്കുള്ളൊരു പ്രത്യേക ദിവ്യ ശക്തി എന്താണെന്നറിയോ? നിങ്ങളുടെ ഉപരിഘടനയെ അതിജീവിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മിയുടെ മനസ്സ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ പ്രേക്ഷകനാണോ അതോ ബ്രിട്ടാസ്? ബ്രിട്ടാസ് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നിലൂടെ പ്രേക്ഷകരും ക്യാമറയുടെ സഹായത്തോടെ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. ഭാഗ്യലക്ഷ്മി വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന്, അതൊക്കെ വെറും ജാട മാത്രമാണ്. ഈ ജാടക്കുള്ളിൽ നിന്ന് മനസ്സിൻ്റെ കഥ കഥനം പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിഷേധിക്കാൻ കഴിയാതെ ഒരു ചിരിയിൽ അഭയം നേടുന്നു. ഇതാണ് ഭാഗ്യലക്ഷ്മി. ഫോർവേഡ് അടിക്കുന്നു. എൻ്റെ ബുക്ക് വായിച്ചിട്ട് പാലക്കാടോ മറ്റോ ഒരു പ്രൊഫസർ, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒന്നുകിൽ നിങ്ങൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മുഴുവൻ ശുദ്ധ നുണയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കുകയാണ്. ജീവിതത്തിൽ ഇത്രയും കയ്പിനീർ കുടിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതിലെന്താണ് നിങ്ങൾ, പുസ്തകം നുണയാണോ അതോ നിങ്ങൾ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്താണ് പ്രതികരിച്ചത്? ഞാൻ പറഞ്ഞത് ചിലരുടെ നേച്ചറാണത്, ചിലപ്പോൾ എൻ്റെ നേച്ചറായിരിക്കാം ഇത്. ഞാൻ പണ്ട് ഞാനിങ്ങനെ ചിരിക്കില്ലായിരുന്നു കേട്ടോ,
ഇന്ന് ചിരിക്കുന്ന ഒരു ഭാഗ്യലക്ഷ്മിയെ അന്ന് കാണാൻ സാധിക്കില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചിരിക്കുന്ന ഒരു സ്ത്രീ പ്രണയം സൃഷ്ടിച്ച ഒരു വ്യത്യാസം. ഞാൻ ചിരിച്ചാൽ ഭംഗിയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നത് സത്യമാണ്. അതുവരെ എനിക്കറിയില്ല. ആ കാമുകിലാണ് തന്നത്, പ്രേയസിയാണ് തന്നത്. ആ വിദ്വാൻ ഇല്ലായിരുന്നു എൻ്റെ പൊന്നെ ഈ ഒരു കലം പോലെ മോന്ത കാണണ്ടോണ്ടിരിക്കണായിരുന്നു. മുടിമുറുകെ പിന്നീട്ട് എണ്ണ തേച്ച് എണ്ണ തേച്ച് അല്ലേ എല്ലാരോടും ഒരു ശത്രുത, വിദ്വേഷം, അടി വഴക്ക്, സംഘർഷം. അതിൽ നിന്ന് വലിയൊരു പൂവ വിരിയിച്ചെടുത്തു. വഴക്ക് കൂടുക, വെറുതെ വഴക്ക് കൂടുക. പിന്നെ ഇപ്പോഴാണ് ഞാൻ എൻ്റെ ആ പഴയ എന്തൊരു വൃത്തികെട്ട സ്വഭാവമായിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴുള്ള വൃത്തികെട്ട സ്വഭാവം തിരിച്ചറിയും. കുറെ കൂടെ കഴിയുമ്പോൾ അല്ലേ? കുറെ കൂടെ കഴിയുമ്പോൾ ഇപ്പോൾ വൃത്തികെട്ട സ്വഭാവം. ഇപ്പം ഞാൻ നല്ല സ്ത്രീയല്ലേ? ഇപ്പം ഞാൻ ഒരു പാവമല്ലേ? പാവത്തിനൊരു കൈയ്യടി കൊടുക്കാൻ ഞാൻ തന്നെ പറയാം.